ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കമൻറ്റിൽ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി, എങ്ങനെ എന്താ പറ്റിയ ജീവബ്രോട്ടൻ, എങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോർമലി നമ്മൾ എല്ലാ ഏതൊരു പ്രാവശ്യം ഇപ്പം റോസി ആണെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് കുട്ടികളെ നമ്മൾ ഇപ്പോൾ ഒരു ഇതിലിപ്പോൾ 8 കുട്ടികളായിരുന്നു മണിക്കുട്ടിക്ക് റോസിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ എടുത്തു വയ്ക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇവരെ കറക്റ്റായിട്ട് ഓരോരുത്തരായിട്ട് നമ്മൾ നോക്കിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാകപ്പുഴകൊണ്ട് തന്നെയാണ് ജിംബ്രോൻ്റെ ഫേസിൽ മൂക്കിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വിട്ടുപോലെ ഉണ്ടായിരുന്നു. നമ്മൾ മുച്ചുറിയൊക്കെ പറയുന്ന പോലെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ പ്രസവമായതുകൊണ്ട് മണിക്കുട്ടി കുറച്ചൊരു എന്താ പറയുക മടി കാണിച്ചിട്ടുണ്ടായിരുന്നു പാൽ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഫുൾ കെയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ റോസിനെ കേട്ടോ. റോസി കുറക്കൊഴിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട് കാണാൻ പറ്റുന്ന ഭയങ്കരമായിട്ട് ഉറങ്ങി തോന്നുന്നുണ്ട്. അപ്പോൾ അവളാണ് കൂടുതലായിട്ടും കെയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ. അപ്പോൾ ഏകദേശം ഒരു 15 ദിവസത്തിനാണ് ഇവർ 12-ാമത്തെ ദിവസം തന്നെ ഇവർ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് കറക്റ്റായിട്ട് നമുക്ക് ജിംബ്രോൻ്റെ ഈ മൂക്കിൻ്റെ പ്രശ്നം മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അതുവരേക്കും നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ജിംബ്രോൻ്റെ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിയ സമയം തൊട്ട് നമ്മൾ കൂടുതലായിട്ട് കെയറിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ പാൽ കൊടുപ്പിക്കാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ചുണ്ട് കറക്റ്റായിട്ട് ലോക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കുറച്ച് പിടിക്കുമ്പോഴേക്കും അവന് ഭയങ്കര മടി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ പിന്നെ ഫീഡിങ് ബോട്ടിലായിട്ട് പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്താ പറയുക, നമ്മൾ അത്രയും കെയറിങ് ചെയ്തിട്ടും നമുക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഓൾഡ് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ജിംബ്രോൻ്റെ പ്രോബ്ലംസ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നതാണെങ്കിലും കൂടി നമുക്ക് വീണ്ടും വീണ്ടും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഓർമ്മ വരെ ചെയ്യുന്നത്. പോകെ പോകെ ഇവരിങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ജിംബ്രോന് മാത്രം നോർമലി മറ്റുള്ളവരുടെ അത്രയ്ക്കും വലിപ്പം ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജിംബ്രോന് കൊടുത്ത പൗഡറിനൊക്കെ പറ്റിയിട്ട്. അപ്പോൾ അത് പാലിന് പകരം കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തു നോക്കി. അപ്പോൾ ആ സമയത്തൊക്കെ നിപ്പിളിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവന് മൂക്കിലൂടെ ആ വെള്ളം അറിയാണ്ടൊക്കെ തട്ടിപ്പോകുന്ന സമയത്ത് അവന് ഭയങ്കരമായിട്ട് തുമ്മൽ, അങ്ങനെ ശ്വാസത്തിന് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രീത്തിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ചില സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഞ്ചക്ഷൻ വെച്ച് വരുന്ന ദിവസം നല്ല നോർമലായിട്ട് ബ്രീത്തിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ദിവസമൊക്കെ അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെ പോകെ പോകെ കുറച്ചൊക്കെ മാറി തുടങ്ങി. പിന്നെ ഇവ പതുക്കെ നമ്മൾ കടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിരലിലൊക്കെ കടിക്കാൻ, നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ബിസ്ക്കറ്റൊക്കെ നമ്മൾ കയ്യിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിരലിൽ കടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അവന് പല്ല് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറുമാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പല്ല് തമ്മിലിങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രവണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ അവനോട് തന്നെ ഭയങ്കര ഒരു ദേഷ്യമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അവന് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളെടുത്താലും കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഇവനൊരു കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ മറ്റു കുട്ടികളുടെ ആരോ ഒരാൾ അവൻ്റെ കാലിൽ കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം അവൻ്റെ കാലിൽ നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആ കാലിൽ അവനെ അനക്കാണ്ടായി. പിന്നെ അങ്ങനെ പതിയെ പതിയെ അവന് മൊത്തത്തിൽ കിടപ്പായിട്ടുണ്ടായിരുന്നു. അവനെ എണീക്കാൻ പറ്റണില്ല. എണീക്കുമ്പോൾ തന്നെ 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും അവൻ വീണ് പോകുമായിരുന്നു.
പിന്നീട് ലാസ്റ്റ് പിന്നെ എനിക്ക് പറ്റാത്ത ഒട്ടും തന്നെ പറ്റുന്നില്ലാത്ത അവസ്ഥ മൊത്തം എന്താ പറയുക നിലത്ത് കിടന്ന് ഇളയുന്നായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ശരിക്കും ചില സമയത്ത് നമ്മൾ വിചാരിക്കും ദൈവമേ എന്തിനാണ് ഈ കുട്ടീനെ ഇങ്ങനെ കഷ്ടപ്പെട്ടെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് അവൻ മരിച്ചതിൽ ഭയങ്കര ഒരു സങ്കടമുണ്ട്. അതിപ്പോൾ ഒരു പക്ഷെ ചിന്തിക്കുമ്പോൾ അവൻ അവൻ്റെ ലോകത്തേക്ക് പോകുന്നത് നന്നായി എന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് അവന് ആ നിലത്ത് കിടന്നിട്ട് എന്താ പറയുക അതൊന്നും പറയാൻ തന്നെ വയ്യ. പിന്നീട് ഇതുപോലെ തന്നെ അവന് ജലദോഷത്തിൻ്റെ പ്രശ്നം വരികയും നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരുപാട് പ്രോട്ടീൻ്റെ മരുന്നുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഒരുപാട് പൈസ ഉണ്ട് കേട്ടോ ഈ മരുന്നൊക്കെ, അതൊക്കെ നമ്മൾ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഇമ്പ്രൂവ്മെൻ്റ് പിന്നെയും കണ്ടില്ല. പിന്നെ ഒരു ദിവസം അവന് പെട്ടെന്ന് എന്തോ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ ജസ്റ്റ് കുറച്ച് കഴിഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. പിന്നെ അമ്മ അവനെടുത്തപ്പോഴേക്കും അവന് എന്താ പറയുക നാക്കിലൊക്കെ വെള്ളമൊന്നും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അമ്മ പതുക്കെ നാവിൽ കുറച്ച് വെള്ളം തട്ടിച്ച് കൊടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് ഓക്കെയായി. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചൊക്കെ വെള്ളം കുടിച്ചു. പിന്നെ അതിന് ശേഷം പെട്ടെന്ന് എന്താ പറയുക അവന് ശരീരം മൊത്തം വിറയ്ക്കുന്ന പോലെ അതുപോലെ ഭയങ്കരമായിട്ട് കരയുക അങ്ങനെയൊക്കെ ആയി പെട്ടെന്ന് അവന് ശ്വാസം അങ്ങ് പതിയെ നിന്ന് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അവൻ്റെ അവൻ നമ്മളെ വിട്ടു പോയി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പുതിയ വീഡിയോസൊന്നും അമ്മ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഓൾഡ് വീഡിയോസ് ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ കാണുമ്പോൾ ശരിക്കും അവൻ ദൂരേക്ക് പോകുന്ന പോലെയൊക്കെ കാണും. ഇപ്പോൾ ശരിക്കും ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ജിംബറു മരിക്കാനുണ്ടായ കാരണങ്ങൾ. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ പെറ്റ്സൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നന്നായിട്ട് നോക്കിയിട്ട് വേണം, നന്നായിട്ട് കെയറിങ് കൊടുത്തിട്ടൊക്കെ വേണം. നമ്മൾ നന്നായിട്ട് കെയറിങ് കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനൊരു അബദ്ധം പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.